ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ കുടുംബത്തിലെ ഭാഷകൾ പലതായി പോകും. ബിഷപ്പ് മർജോസ് പുളിക്കൽ. ദൈവത്തിനും പ്രാർത്ഥനയ്ക്കും പ്രമുഖ സ്ഥാനം നൽകിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഭാഷകൾ പലതായി ചിതറിപ്പോകുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മർജോസ് പുളിക്കൽ. ജീവിതാവസ്ഥകൾ പൊട്ടിപ്പോകാതിരിക്കാൻ ദൈവത്തെ മുറുകെ പിടിക്കുക, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്നാനായി തോമ ദിനാചരണം ഇന്ന്. കോട്ടയം അതിരൂപതയുടെ ആത്മായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രേക്ഷിത കുടിയേറ്റ അനുസ്മരണ സംഘവും ക്നാനായി തോമ ദിനാചരണവും ഇന്ന് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ഫദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന കൃതജ്ഞതാബലിയിൽ KCC മലബാർ റീജിയൻ ചാപ്ലിൻ ഫദർ ജോസ് നെടുങ്ങാട്ട് വചന സന്ദേശം നൽകും. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.04. കേരളത്തിൽ ഇന്നലെ 2100 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. UK-യിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. ഇതോടെ അടുത്തിടെ UK, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന 99 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 83 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. പീഡിത ജനതയുടെ ഓർമ്മയിൽ മൊസൂൾ നഗരത്തിൽ നിശബ്ദനായി പാപ്പ. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച മൊസൂൾ നഗരത്തിൽ യുദ്ധത്തിനും അടിച്ചമർത്തലിനും ഇരയായവർക്കു വേണ്ടി ഫ്രാൻസിസ് മാർപാപ്പ പ്രാർത്ഥന നയിച്ചു. എർബിൽ നഗരത്തിലെ സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിലാണ് പാപ്പ മൊസൂളിൽ എത്തിയത്. ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട കൽദായ ദേവാലയത്തിലെ പാപ്പയുടെ ബലിയർപ്പണം. ചതുർദിന ഇറാഖ് സന്ദർശനത്തിനിടെ ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ബാഗ്ദാദിലെ സെയിന്റ് ജോസഫ് കൽദായ കത്തീഡ്രൽ ദേവാലയത്തിൽ ബലിയർപ്പിച്ചപ്പോൾ ചരിത്ര താളുകളിൽ ഇടം നേടിയത് രണ്ട് കാര്യങ്ങൾ. ഇറാഖിലെ മണ്ണിൽ ആദ്യമായി ഒരു മാർപാപ്പ ബലിയർപ്പിച്ചതിന് വേദിയായത്. ഒന്നാമത്തെ പ്രത്യേകതയായപ്പോൾ കൽദായ ആരാധനക്രമത്തിൽ ഫ്രാൻസിസ് പാപ്പ ആദ്യമായി പങ്കുചേർന്ന ബലിയർപ്പണം എന്ന സവിശേഷതയാണ് രണ്ടാമത്തെ ചരിത്ര താളുകളിൽ എഴുതപ്പെട്ടത്. 2019 റൊമേനിയൻ പര്യടനത്തിൽ പാപ്പ ബൈസൻറ്റൈൻ ആരാധനക്രമത്തിൽ ദിവ്യബലി അർപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഇതാദ്യമായാണ് പൗരസ്ത്യ ആരാധനക്രമത്തിൽ പാപ്പ ബലിയർപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പാപ്പ കൽദായ കത്തീഡ്രലിൽ എത്തിച്ചേരുന്നത്. പാത്രിയാർക്കിസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ മാർപാപ്പയുടെ ചരിത്രപരമായ സന്ദർശനത്തെ അഭിമാനകരമെന്ന് വിശേഷിപ്പിച്ചു. പീഡിപ്പിക്കപ്പെടുന്നവരും ദരിദ്രരും വിലപിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ കൽദായ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. കോവിഡ്-19 തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു. ചരിത്രപരവും ധീരവും മാർപാപ്പയുടെ ഇറാഖ് സന്ദർശനത്തെ പുകഴ്ത്തി ഗ്രാൻഡ് ഇമാം അഹമ്മദ് തയ്യിബ്. തീവ്രവാദി ആക്രമണങ്ങളും രക്തരൂക്ഷിത കലാപങ്ങളും പതിവായ ഇറാഖ് സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച ധൈര്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ലോകപ്രസിദ്ധമായ ഈജിപ്തിലെ അൽ അസ്ഹർ മുസ്ലിം ദേവാലയത്തിന്റെ പരമാചാര്യനും കൗൺസിൽ ഓഫ് മുസ്ലിം എൽഡേഴ്സ് ചെയർമാനുമായ അഹമ്മദ് മുഹമ്മദ് അൽ തൈബ്. ചരിത്രപരവും ധീരവും എന്നാണ് പാപ്പയുടെ സന്ദർശനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമാധാനത്തിന്റെ പാത പിന്തുടരണം. അബ്രഹാമിന്റെ ജന്മദേശത്ത് മത നേതാക്കളോട് പാപ്പ. പൂർവ്വപിതാവ് അബ്രഹാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മതങ്ങൾ സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഹ്വാനം. അബ്രഹാമിന്റെ ജന്മസ്ഥലമായ ഊരിൽ നടന്ന മതാന്തര സമ്മേളനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ക്രൈസ്തവർ രാജ്യത്തിന്റെ ഉറപ്പ്. ഇറാഖി പ്രസിഡന്റ് ബെർഹാം സാലി ഗസീം. ഇറാഖിലെ ക്രൈസ്തവർ ആ ദേശത്തിന്റെ ഉറപ്പാണെന്നും വെല്ലുവിളികളെ നേരിടുന്നതിൽ അവർ അന്നാട്ടിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും പ്രസിഡന്റ് ബർഹാം സാലി ഗസീം. ഭരണാധികാരികളും പൗരാധികാരികളും നയതന്ത്ര പ്രതിനിധികളുമൊത്ത് നടത്തിയ കൂടിക്കാഴ്ചവേളയിൽ പാപ്പയെ സ്വാഗതം ചെയ്യുകയായിരുന്നു പ്രസിഡന്റ്. വരൂ, നമുക്ക് ഒരുമിച്ച് വിശുദ്ധരാകാം. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.